അഴിമതിക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം എന്നാൽ പലപ്പോഴും അഴിമതിയിൽ പിടിക്കപ്പെട്ടവരെ വീണ്ടും തീറ്റിപ്പോറ്റുന്ന സർക്കാരിനെയാണ് കാണാറ് ഇത്തരക്കാർ വീണ്ടും കൈമടക്കം വാങ്ങി പതിവ് പരിപാടികൾ തുടരും ഇടുക്കി തൊടുപുഴ താലൂക്കാശുപത്രിയിൽ ആശുപത്രിയിൽ കൈക്കൂലി നൽകാത്തതിനാൽ പന്ത്രണ്ട് വയസ്സുകാരന് ചികിത്സ നിഷേധിച്ചതായിട്ടുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത് കുട്ടിയെ ചികിത്സിക്കാൻ ഡോക്ടർ അയ്യായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതായി കുട്ടിയുടെ പിതാവ് രാജേഷ് പരാതിപ്പെട്ടു പണം ഇല്ലാത്തതിനാൽ ചികിത്സ തേടാതെ കുട്ടിയുമായി മാതാപിതാക്കൾ വീട്ടിലേക്ക് മടങ്ങേണ്ട അവസ്ഥയും ഈ പിതാവിനുണ്ടായി ഞായറാഴ്ച പതിനൊന്നരയോടെയാണ് കുട്ടിയുമായി കടവൂർ സ്വദേശികളായ മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിയത് സൈക്കിളിൽ നിന്ന് വീണ് തോളലിന് പരിക്കേറ്റതിനെ തുടർന്നായിരുന്നു ഇത് രണ്ടു മണിയോടെയാണ് റേ കിട്ടിയത് അതുമായി അത്യാഹിത വിഭാഗത്തിലുള്ള ഡോക്ടറുടെ അടുത്തു കൊണ്ടുപോയി അപ്പോൾ അയ്യായിരം രൂപ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു പണമില്ലാത്തതുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയിലേക്ക് വന്നതെന്നും ഇത്രയും പൈസയുണ്ടെങ്കിൽ ഇവിടെ വരേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ കയർത്തെന്നും രാജേഷ് പറഞ്ഞു എങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രിയിലോ കോട്ടയത്തിനോ കൊണ്ടുപോയിക്കോളൂ ഇവിടെ വേറെ മരുന്നില്ല എന്നാണ് പറഞ്ഞതെന്നാണ് പിതാവിന്റെ പരാതി അതേസമയം കുട്ടിക്ക് പ്രഥമ ശുശ്രൂഷ പോലും നൽകാൻ അവർ തയ്യാറായില്ല എന്നും രാജേഷ് ആരോപിച്ചു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു നേഴ്സ് ഞങ്ങളുടെ വിലാസം എഴുതി എടുക്കുന്നതിനിടെ കുട്ടിയുടെ അവസ്ഥ കണ്ട് കുട്ടിയുടെ കൈ കെട്ടിവിടട്ടെ എന്ന് ചോദിച്ചപ്പോൾ കെട്ടിവിടേണ്ട പോട്ടെ എന്ന് പറഞ്ഞെന്നും രാജേഷ് പറഞ്ഞു കുട്ടിയുടെ കരച്ചിൽ കണ്ടാണ് നേഴ്സ് അങ്ങനെ പറഞ്ഞതെന്നും രാജേഷ് കൂട്ടിച്ചേർത്തു തുടർന്ന് കുട്ടിയുമായി തിരുമിക്കെട്ടുന്ന ഒരു വൈദ്യരുടെ പോയി അവിടെ തിരുമിക്കെട്ടിയിരിക്കുകയാണ് തിങ്കളാഴ്ച കോട്ടയത്തോ മറ്റോ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുകയാണെന്നും രാജേഷ് പറഞ്ഞു പണം ഇല്ലാതിരുന്നു അതിനാലാണ് കൊടുക്കാതിരുന്നത് ഉണ്ടെങ്കിൽ കൊടുക്കുമായിരുന്നു ആ ഒരു അവസ്ഥയിൽ കൊടുത്തു പോകും വേതന സംഹാരിയായി ഒരു കുത്തിവെപ്പോ ഗുളികയോ കൊടുക്കാൻ തയ്യാറാകാതിരുന്നതിൽ ദുഃഖമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണവിധേയനായ ഡോക്ടർക്കെതിരെ സമാനമായ പരാതി ആശുപത്രി വികസന സമിതിയിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട് എന്നാണ് വിവരം ആശുപത്രി സൂപ്രണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ കൈക്കൂലി പശ്ചാത്തലമുള്ള ഡോക്ടർക്കെതിരെ കാര്യമായ നടപടികൾ എടുക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളിലേക്ക് നയിച്ചതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അതേസമയം ശസ്ത്രക്രിയ നടത്താൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാരെ വിജിലൻസ് പിടികൂടിയത് തന്ത്രപരമായിട്ടായിരുന്നു യുവതിയുടെ ഗർഭാശയമുഴ നീക്കം ചെയ്യുന്നതിന് പണം വാങ്ങുന്നതിനിടയിലാണെന്ന് അറസ്റ്റ് കനോക്കോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് വി കോശി അനസ്തോഷ്യോളജിസ്റ്റ് ഡോക്ടർ വീണ വർഗീസ് എന്നിവരെയാണ് വിജിലൻസ് ഡിവൈഎസ്പിമാരായ സിജി ജിമ്പോൾ ടോമി സബാസ്റ്റിൻ എന്നിവരടങ്ങുന്ന സംഘം കഴിഞ്ഞ ബുധനാഴ്ച പിടികൂടിയത് പരാതിക്കാരനായ പാവരട്ടി പൂവത്തൂർ വലിയകത്ത് ആഷിഖ് ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്ന വീടുകളിലെത്തി പണം കൈമാറുമ്പോഴാണ് വിജിലൻസ് ഇരുവരെയും പിടികൂടിയത് ആഷിഖിന്റെ ഭാര്യയെ ശസ്ത്രക്രിയക്കായി തിങ്കളാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു വെള്ളിയാഴ്ചയാണ് ശസ്ത്രക്രിയ തീരുമാനിച്ചിരുന്നത് തുടർന്ന് ഗൈനോകോളജിസ്റ്റ് ഡോക്ടർ പ്രതി വി സമീപിച്ചപ്പോൾ ഡോക്ടർക്ക് മൂവായിരം രൂപയും വീണാവർഗീസിന് രണ്ടായിരം രൂപയും കൈക്കൂലിയായി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് പരാതിക്കാരൻ വിവരം തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി സി ജി ജിമ്പോളിനെ അറിയിക്കുകയായിരുന്നു